ഗുഡ് മോർണിംഗ് എല്ലാവരെത്തിയ അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ചു തീർന്നത് ഏതായിരുന്നു ഫസ്റ്റ് സോറി ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേ എന്നുള്ള ചാപ്റ്ററാണ് അഖിലേക്കാന്നല്ലോ എല്ലാരും വന്നല്ലോ ഇപ്പൊ നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തീർന്നത് ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുന്ന ഷേക്സ്പിയർ എഴുതിയ ഒരു ചാപ്റ്ററായിരുന്നു നമ്മൾ പഠിച്ചത് ഒരു ഇതായിരുന്നു ഒരു ചെറിയൊരു പോയമായിരുന്നു നമ്മൾ പഠിച്ചു തീർന്നു ഓൾറെഡി പഠിച്ചു തീർന്നു അപ്പൊ അതെല്ലാരും പഠിച്ചല്ലോ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അരുണി മേലെ ഡൗട്ട് ഒന്നുമില്ലല്ലോ എല്ലാവരും ഞാൻ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഷേക്സ്പിയർ എങ്ങനെയാണ് സെവൻ സ്റ്റേജസ് ആയിട്ട് ലൈഫിനെ തിരിച്ചിരിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞു തന്നു ഇനി എന്റെ നോട്ട്സ് നിങ്ങളിവിടെ അഡ്മിഷൻ ഒക്കെ വരുന്ന സമയത്ത് നോട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പം അപ്പൊ നമ്മള് ആർക്കും ഡൗട്ട് ഒന്നുമില്ല ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് അടുത്ത സ്റ്റോറിയാണ് സോറി അടുത്ത പോയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് മറന്നു വരുന്നത് പുസ്തകത്തിന്റെ മൂൺലിറ്റ് ഡൂം എന്നാണ് ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും മേടിക്കണം മൂൺലിറ്റ് ഡൂം എന്നുള്ള പുസ്തകം മേടിക്കുക മൂൺലിറ്റ് ഡൂം എന്നുള്ള പുസ്തകം ഇവിടെ ആരുടെ കയ്യിൽ പുസ്തകമുണ്ട് അരുണിമ്മയുടെ കയ്യിൽ എല്ലാവരും പുസ്തകം മേടിക്കാം നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താ നോക്കൂ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന പാഠം എന്ന് വെച്ചാൽ ലാ ബെല്ലേ ഡെയിം സാൻസ് മേഴ്സി ഇതാണ് ആ ചാപ്റ്ററിന് പേര് ഒന്നുകൂടി ഞാൻ പറയാം ലാ ബെല്ലേ ഡെയിം സാൻസ് മേഴ്സി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ അടുത്തത് ഇത് കാണാനൊക്കെ പറ്റുമല്ലോ എഴുതിയിരിക്കുന്ന ആളുടെ പേര് ജോൺ കീറ്റ്സ് അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ കീറ്റ്സ് ജോൺ കീറ്റ്സ് എന്ന് പറയും എഴുതിയ ആളിന്റെ പേരാണ് ജോൺ കീറ്റ്സ് എഴുത്തുകാരുടെ പേരൊക്കെ ഇനി എങ്ങനെ പഠിച്ചു വെച്ചിരിക്കും ആദ്യം പഠിച്ച പോയം ഏതായിരുന്നു ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എഴുതിയത് വില്യം ഷേക്സ്പിയർ ആണ് രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്ന പോയമാണ് ലാ ബെല്ലേ ഡെയിംസ് ആൻഡ് മേഴ്സി ലാ ബെല്ലേ ഡെയിംസ് ആൻഡ് മേഴ്സി എഴുതിയിരിക്കുന്നത് ജോൺ കീറ്റ്സ് ആണ് ജോൺ കീറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോയം എഴുതുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോയം എഴുതുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് എന്നിട്ട് അദ്ദേഹം മരിച്ചു പോകുന്ന 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു അതായത് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് കരിയർ എന്ന് പറയുന്നത് 4 വർഷം മാത്രമേ നിലനിന്നുള്ളൂ അതായത് 22-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോയം എഴുതി പിന്നീട് അദ്ദേഹം 26-ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പോയം എഴുതുന്നത് 26-ാം വയസ്സായി അദ്ദേഹം മരിച്ചുപോയി ഒരുപക്ഷെ ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച പോയറ്റായി മാറിയേനെ ലോകത്തിലെ ഏറ്റവും മികച്ച പോയറ്റ് ഇദ്ദേഹമാണ് ജോൺ കീറ്റ്സ് ആണ് ഈസ് ദ ബെസ്റ്റ് പോയറ്റ് ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ ആൻസർ ജോൺ കീറ്റ്സ് ആണ് ജോൺ കീറ്റ്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെ വിളിക്കുന്ന പീരീഡാണ് റൊമാന്റിക് പീരീഡ് എന്നിട്ട് വിളിക്കും റൊമാന്റിക് പീരീഡ് റൊമാന്റിക് പീരീഡ് എന്നാണ് ജോൺ കീറ്റ്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് റൊമാന്റിക് പീരീഡ് റൊമാന്റിക് പീരീഡ് എന്നാണ് ജോൺ കീറ്റ്സ് ജീവിച്ചിരുന്നത് റൊമാന്റിക് പീരീഡ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മുഴുവൻ എഴുതുന്നത് ജോൺ കീറ്റ്സിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എഴുത്തുകാര് കീറ്റ്സ് ഷെല്ലി ബൈറൺ എന്നീ 3 പേരായിരുന്നു വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ ഒന്നാമത്തെ എഴുത്തുകാരന്റെ പേരാണ് കീറ്റ്സ് ജോൺ കീറ്റ്സ് രണ്ടാമത്തെ എഴുത്തുകാരന്റെ പേര് ഷെല്ലി മൂന്നാമത്തത് ബൈറൺ ഇവരായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവര് 3 പേരും റൊമാന്റിക് പീരീഡിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവര് സത്യം പറഞ്ഞാൽ ഇവര് ഒരു ഫസ്റ്റ് റൊമാന്റിക് പീരീഡ് അല്ല സെക്കൻഡ് റൊമാന്റിക് പീരീഡ് എന്ന് പറയും സെക്കൻഡ് റൊമാന്റിക് പീരീഡ് ഫസ്റ്റ് റൊമാന്റിക് പീരീഡിൽ ഏറ്റവും മികച്ച എഴുത്തുകാർ 2 പേരായിരുന്നു ഒന്ന് വില്യം ഷേക്സ് സോറി വില്യം വേർഡ്സ് വർത്തും 2 കോൾഡ്സും ഇവരുടെയും പാഠങ്ങൾ നമുക്ക് പഠിക്കാണ്ട് നമ്മുടെ പഠി അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഒന്ന് ജോൺ കീറ്റ്സ് ആദ്യത്തെ ഫസ്റ്റ് റൊമാന്റിക് പോയറ്റ്സ് ഉണ്ട് രണ്ടാംഘട്ട റൊമാന്റിക് പോയറ്റ്സ് ഉണ്ട് സെക്കൻഡ് റൊമാന്റിക് പോയറ്റ്സ് ഉണ്ട് ആ ഫസ്റ്റ് റൊമാന്റിക് പോയറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്ന ആൾക്കാരാണ് വില്യം വേഴ്സ്വർത്തും സാമുവൽ ടെയ്ലർ കോൾറിഡ്ജും വേഴ്സ്വർത്തും പഠിച്ചാലും മതി ഇനി സെക്കൻഡ് റൊമാന്റിക് പോയറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്ന ആൾക്കാരാണ് ജോൺ കീറ്റ്സും ഷെല്ലിയും ബൈറണും പക്ഷെ ഇവരിലൊക്കെ ഏറ്റവും മികച്ചത് കീറ്റ്സാണ് സൂപ്പറാണ് എന്നാൽ കീറ്റ്സിന്റെ പ്രത്യേകത അദ്ദേഹം ഞാൻ പറഞ്ഞതാണ് 22-ാം വയസ്സിൽ ആദ്യത്തെ പോയി എഴുതിയിട്ട് 26-ാം വയസ്സിലാണ് അവസാനത്തെ പോയത് അതായത് റൈറ്റിംഗ് കരിയർ ഇത്രയേ ഉള്ളായിരുന്നു പക്ഷെ അത്രയും ഭയങ്കര കപ്പാസിറ്റി ആയിരുന്നു അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ എഴുതിയ പോയമാണ് ലാ ബെല്ലേ ഡെയിം സാൻസ് മേഴ്സി ലാ ബെല്ലേ ഡെയിം സാൻസ് മേഴ്സി എന്ന് പറഞ്ഞ പുസ്തകം പോയം അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്കാണ് ഈ പുസ്തകം എഴുതുന്നത് അദ്ദേഹത്തിന്റെ കാമുകിയെ പറ്റി ആവാൻ വേണ്ടി കാമുകിയെ പറ്റി ആവാം എന്നല്ല കാമുകിയെ പറ്റി തന്നെയാണ് അദ്ദേഹം അവസാനം 26-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അസുഖം ബാധിച്ച് അദ്ദേഹം മരിച്ചു പോകുന്നതിന് തൊട്ട് കുറച്ചു കാലം മുമ്പാണ് എഴുതുന്നത് അപ്പൊ നമുക്ക് ഈ അർത്ഥം നോക്കാം ലാ ലാ എന്ന് വെച്ച അർത്ഥം ബെല്ലേ ബെല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ
പിന്നെ എന്നിട്ട് അർത്ഥം ബ്യൂട്ടിഫുൾ ഡെയിം ഡെയിം എന്ന് വെച്ചാൽ പെണ്ണ് സ്ത്രീ സ്ത്രീക്ക് ഉപയോഗിക്കുന്ന വാക്ക് ലേഡി എന്തായി ലാ ബെല്ലെ ഡെയിം എന്ന് വെച്ചാൽ ദ ബ്യൂട്ടിഫുൾ ലേഡി ലാ ബെല്ലെ ഡെയിം സാൻസ്മസി എന്ന് ഇംഗ്ലീഷ് അല്ല ഫ്രഞ്ച് ആണ് ഇവിടെ എങ്ങോട്ട് ഇത് ഫ്രഞ്ച് ആണ് നമുക്ക് എങ്ങോട്ടാണ് ഇതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഞാൻ പറയണത് ഓക്കെ ഫ്രഞ്ചിലാണ് ഈ വരി ഇതിന്റെ പേരെഴുതിയിരിക്കുന്ന ഫ്രഞ്ച് ആണ് അപ്പൊ നോക്കാം ലാ ബെല്ലെ ഡെയിം എന്ന് വെച്ചാൽ ദ ബ്യൂട്ടിഫുൾ ലേഡി സാൻസ് സാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് സാൻസിന്റെ അർത്ഥത്തിൽ പറയാൻ പറ്റുമോ സാൻസ് സാൻസ് നമ്മള് വില്യം ഷേക്സ്പിയറിന്റെ ഇത് പഠിച്ചു ഇതാണ് ഇത് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചു ഇന്ത്യ രണ്ടുമേ എന്താണ് പഠിച്ചത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ആണ് ഈ സയൻസ് ഫ്രഞ്ച് എന്നൊക്കെ വന്ന വേർഡായാലാണ് ഫ്രഞ്ച് ആ വേർഡായിട്ട് ഉപയോഗിക്കുന്നത് ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ആണ് സയൻസ് സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം വിത്തൌട്ട് എന്നാണ് അതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചു എന്താണ് ഇതിന്റെ നമ്മള് ഏഴാം ഘട്ടം ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചൈൽഡിഷ്നെസ് അതായത് നമ്മൾ വീണ്ടും ആരായിട്ട് മാറുന്നു ഒരു കൊച്ചു കുട്ടിയായിട്ട് വരുന്ന ആ ഒരു സെക്കൻഡ് ചൈൽഡിഷ്നെസ് അതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നു സയൻസ് ടീത്ത് എന്ന് വെച്ചാൽ എന്താണ് സയൻസ് ടീത്ത് എന്ന് വെച്ചാൽ നമ്മുടെ പല്ല് നഷ്ടപ്പെടുന്നു സയൻസ് മെമ്മറി മെമ്മറി നഷ്ടപ്പെടുന്നു സയൻസ് എവറിത്തിങ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്ന സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അവസാനത്തെ ഇതിനായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ് അല്ലേ അപ്പൊ അത് ഓർമ്മിച്ചുകൊണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞത് സയൻസ് സയൻസ് എന്ന് വെച്ചാൽ വിത്തൌട്ട് ഓൾഡ് ഇംഗ്ലീഷ് ആണേ സയൻസ് എന്ന് വെച്ചാൽ എന്താണ് വിത്തൌട്ട് ആണ് മേഴ്സി മേഴ്സി എന്താണെന്ന് അറിയാം മേഴ്സി മേഴ്സി എന്ന കരുണ മേഴ്സി കരുണ അപ്പൊ ഇതിന്റെ മീനിങ് ഒന്ന് എടുത്തു നോക്കുക എന്താണ് മീനിങ് ലാ ബെല്ലയുടെയും സയൻസ് മേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൌട്ട് മേഴ്സി എന്ന് വെച്ചാൽ ഒരു കരുണയും ഇല്ലാതെ തന്നോട് പെരുമാറിയ തന്നോട് ഇത്രയും കാലം കൂടെ നിന്നിട്ട് തന്നോട് ഒരു കരുണയും ഇല്ലാതെ പെരുമാറിയ ഒരു ലേഡിയെ പറ്റി ഒരു സ്ത്രീയെ പറ്റി തന്റെ കാമുകിയായ സ്ത്രീയെ പറ്റി അല്ലേ പറയുന്ന ആളെന്നാണ് ലാ ബെല്ലയുടെയും വിത്തൌട്ട് മേഴ്സി വിത്തൌട്ട് മാക്സി അല്ല വിത്തൌട്ട് മേഴ്സി വിത്തൌട്ട് മേഴ്സി ആണ് വിത്തൌട്ട് മാക്സി അല്ല അപ്പൊ എന്താണ് ഒരു കരുണയും ഇല്ലാതെ തന്നോട് പെരുമാറിയ ഒരു സ്ത്രീയെ പറ്റിയാണ് അതായത് എന്താണ് തന്നോട് ഇത്രയും കാലം നിന്നിട്ട് തന്നെ ഏജിട്ട് പോയതോ അല്ലെങ്കിൽ തന്നെ കറന്നു പോയതോ ആയ പെണ്ണിനെ ഇദ്ദേഹം വിളിച്ച പേരാണ് ലാ ബെല്ലയുടെയും എന്ന് വെച്ചാ ബ്യൂട്ടിഫുൾ ലേഡി ഒറ്റ കുഴപ്പമുണ്ട് വിത്തൌട്ട് മേഴ്സി ഇന്നില്ല കരുണയില്ലാത്ത ആ സ്ത്രീയെ പറ്റി പറയുന്ന അദ്ദേഹം പറയുന്ന ഓക്കെ ഇതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇതെത്രയും മനസ്സിലായോ ജോൺ കീറ്റ്സ് ആരാണെന്ന് മനസ്സിലായോ ഇപ്പോ അദ്ദേഹം എഴുതിയത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നോക്കൂ ജസ്റ്റ് ഇതാണ് നമ്മൾ ആ പാഠത്തിലെത്തി അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ജോൺ കീറ്റ്സ് ഏത് കാലഘട്ടം റൊമാൻറ്റിക് പീരീഡിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ജോൺ കീറ്റ്സ് ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ജോൺ കീറ്റ്സിന്റെ പ്രത്യേകത അദ്ദേഹം 22-26 ചെറുപ്പമായിരുന്നപ്പോ തന്നെ മരിച്ചുപോയ വ്യക്തി എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച പോയിട്ടായി പോകാറി മക്കളെ നമ്മളെ കവികളിലെ എല്ലാവരും തന്നെ 10, 70, 80 വയസ്സുവരെ ജീവിച്ചിരുന്നതിനാണ് ഇത്രയും നേടിയെടുത്തത് എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച പോയിന്റ് എന്നറിയപ്പെടുന്ന ജോൺ കീറ്റ്സ് ജീവിച്ചിരുന്നത് ഒരു 26 വയസ്സുവരെ അപ്പൊ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എത്രയാണ് നമുക്ക് ചെറുതായിട്ട് ഊഹിക്കാൻ പറ്റും അപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ ഈ പോയമാണ് പഠിക്കുന്നത് ലാ ബെല്ലയുടെയും സാൻസ് മേഴ്സി പുസ്തകമുള്ളവർ എടുത്ത് വെക്കുക ആരെങ്കിലും ഉണ്ടാണേ പുസ്തകം ഉണ്ടാണേ രണ്ടുപേരുണ്ട് വേറെ ആരെങ്കിലുണ്ട് വേറെ ആരെയും എല്ലാവരും പുസ്തകം എന്ത് ചെയ്യാം ഇത് അടുത്ത ദിവസം വരുമ്പോൾ പുസ്തകം കറക്റ്റ് ആയിട്ടും മസ്റ്റ് ആയിട്ടും പുസ്തകം മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഇദ്ദേഹത്തിനെ പറ്റിയാണ് ജോൺ കീറ്റ്സിനെ പറ്റി അപ്പൊ ഓർമ്മിച്ചിരിക്കുക ഈ ജോൺ കീറ്റ്സ് ഇതിൽ പറയുന്നത് ഇതിന്റെ തീമ് ഞാൻ ഇപ്പോഴേ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം ഇന്ന തീം ഇത് നിങ്ങൾ പിന്നീട് മനസ്സിലാവും തീമിൽ പറയുന്നത് ഇദ്ദേഹം ഈ ജോൺ കീറ്റ്സ് ഒരു രാജാവിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി സ്വപ്നത്തിലോ മറ്റോ ആണ് ഇദ്ദേഹം കണ്ടുമുട്ടുന്നത് അദ്ദേഹം അതെപ്പാണെന്ന് പറയുന്നത് സ്വപ്നത്തിലോ മറ്റോ നിങ്ങൾ പുസ്തകം ഇല്ലാത്തതാണ് അടുത്ത ദിവസം എല്ലാവരും ഒന്നുകിൽ പുസ്തകം മേടിച്ചു വെക്കുക ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു കോപ്പി വഴി ആരെന്തെങ്കിലും എടുത്തു വെക്കണേ എടുത്തു വെക്കൂ ഫസ്റ്റ് ആയിട്ട് എടുത്തു വെക്കണം കോപ്പി അല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടാലും അതിന്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാലും മതി ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം ഫോട്ടോ അയച്ചു തരാനില്ല അത് ആ ഫോട്ടോ എന്റെ കിടപ്പുണ്ട് ഞാനത് അയച്ചു തരാം അയച്ചു തരുന്നത് എല്ലാവരും കൂടെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ചാൽ അപ്പൊ അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇതിന്റെ എന്താണ് ഈ പാഠത്തിന്റെ ഇത് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ
എന്താണ് ഇത് ചെയ്താലും മതി, എന്തെങ്കിലും നെറ്റ് കയറി നോക്കി അത് ഇതിന്റെ ഈ പാഠം കിടപ്പുണ്ടല്ലോ അങ്ങനെ ചെയ്തത്. പ്ലസ് ടു ഒക്കെ എല്ലാ പിള്ളേർ നെറ്റ് കയറിയിൽ നോക്കി പാഠങ്ങൾ എടുക്കും, അതുപോലെ ചെയ്യും നോക്കി നമുക്ക് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവര് എന്താണ് അശ്വതി അച്ചുവിനെ ഇപ്പൊ പ്രസന്റ് ചെയ്യണേ നോക്കൂ, ആരുടെ അശ്വതി അച്ചു, ആരാണ്ടിനെ അശ്വതി അച്ചു, ആ നോക്കൂ. ഞാൻ പറഞ്ഞത് എന്താണ് ലാബന്റെയും സെൻസ് നോക്കി. അപ്പൊ ഇദ്ദേഹം ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോ അദ്ദേഹം ഒരു രാജാവിനെ കാണുന്നു. ആ രാജാവിനെ കാണുമ്പോ ആ രാജാവ് ഒരു വാളും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രാജാവ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ആരാണ് നമ്മുടെ കവി, ഇദ്ദേഹം നമ്മുടെ ജോൺ കീറ്റ്സ് ഈ രാജാവിനെ മീറ്റ് ചെയ്യുകയാണ്. അവിടെ ചെന്നപ്പോ കാണും ഒരാളും ഇല്ലാത്ത സ്ഥലം, ഒരു പക്ഷി പോലുമില്ല, ഒരു മരം പോലും, മരങ്ങളൊക്കെ എന്താണ് മരങ്ങളുണ്ട് പക്ഷെ ആ കാലാവസ്ഥ എന്താണ് നല്ല പൂക്കളൊക്കെ നിൽക്കുന്ന അങ്ങനെ കാലാവസ്ഥയില്ല, ഉണങ്ങി വരേണ്ട മരങ്ങൾ, ഒന്നും ഒരു സൗന്ദര്യമില്ലാത്ത അവസ്ഥ, ആ ഒരവസ്ഥയിലാണ് ഇദ്ദേഹം കാണുന്നത്. അവിടെ എല്ലാം കാണുന്നു. അവിടെ നോക്കിയപ്പോൾ ഒരു രാജാവ്, ഇയാൾ നോക്കുമ്പോൾ രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും വാളും കൊണ്ട് നടക്കും. രാജാവ് വളരെ ക്ഷീണിതനാണ്, വളരെയധികം സങ്കടമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത്. ഈ ഒരു രാജാവ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ ഈ ഈ എഴുത്തുകാരനായ ജോൺ കീറ്റ്സ് രാജാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, അല്ലെങ്കിൽ അല്ലയോ പ്രഭു, താങ്കൾ ഇങ്ങനെ എന്തിനാണ് ഈ നാട്ടിലൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇങ്ങനെ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഇവിടെയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി പാടാൻ ഒരു പക്ഷിയില്ല, താങ്കളുടെ കണ്ണുകളെ സന്തോഷം പിക്കുന്ന ഒന്നും തന്നെ ഇവിടെയില്ല, നല്ല ശുദ്ധമായ ജലമില്ല, ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥലത്ത് അങ്ങ് എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഫസ്റ്റ് മൂന്ന് സെക്ഷനിലും ഇദ്ദേഹം ചോദിക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്, താങ്കൾ എന്തിനാണ് നടക്കുന്നത്, താങ്കൾക്ക് എന്താണ് പറ്റിയത്, ഈ രീതിയിൽ അദ്ദേഹം മൂന്ന് ക്വസ്റ്റ്യൻ നമ്മുടെ പോയിട്ട് ചോദിക്കുന്നു. ബാക്കി പാഠം മുഴുവനും ആരുടെ മറുപടിയാണ്, നമ്മുടെ രാജാവിന്റെ അല്ലെങ്കിൽ പ്രഭുവിന്റെ മറുപടിയാണ്. അപ്പോ പ്രഭു മറുപടി പറയുന്നതാണ് ഇങ്ങനെ, എന്തെന്ന് പറയുന്നു പ്രഭു മറുപടി പറയാം. നമ്മൾ ശ്രദ്ധിച്ചോ ഈ കഥയുടെ പ്രത്യേകത എന്താ, ഒരു പ്രത്യേക ഒരു കവിതാ രൂപത്തിലാണ് പോകുന്നത് അല്ലേ, കവിതാ രൂപത്തിൽ കഥയാണ് പോകുന്നത്, ഒരു കഥയാണ്, ഈ കഥയിലാണ് ഏത് രീതിയിൽ എഴുതിയത്, കവിതാ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതും കൂടെ ഓർമ്മിച്ചോളൂ, ഞാൻ പിന്നെ പറയാം, അതിനെ പറ്റിയൊക്കെ പിന്നെ പറയാം. അപ്പൊ തൽക്കാലത്തേക്ക് ഓർമ്മിച്ചോളൂ. ഞാൻ രാജാവിനോട് പറയുന്നു, ചോദ്യം ചെയ്യുന്നു, എന്തിനാണ് താങ്കൾ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ രാജാവ് പറയണത് എന്ന് വെച്ചാൽ, ഞാൻ അവിടെ വളരെ വിശാലമായി നല്ലൊരു സ്ഥലത്ത് ജീവിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത്. അവൾ എന്നെ എന്ത് ചെയ്തു, ഇവിടേക്ക് വിളിച്ചു കൊണ്ടുപോയി. അവൾ അതിസുന്ദരിയായിരുന്നു, വളരെയധികം സുന്ദരി, അവളുടെ സൗന്ദര്യത്തിന് ഞാൻ വളരെയധികം വാങ്ങിപ്പോയി. അവൾ അങ്ങനെ എന്നെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഇവിടെ അവൾ എന്നെ ഒരു ഗുഹയിലേക്ക് കൊണ്ടുവരികയും അവൾ എന്നെ മടിയിൽ കിടത്തി ഒരുപാട് താലോലിക്കുകയും ചെയ്തു, എന്നെ ഒരുപാട് താലോലിക്കുകയും ചെയ്തു. അവസാനം അവൾ എനിക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നു, പഴങ്ങൾ പറിച്ചു തന്നു, ഒരുപാട് ചുംബനങ്ങൾ എനിക്ക് നൽകി. അവളുടെ ചുംബനങ്ങൾ ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, അതല്ല, അപ്പോ ഇത് ഈ പാഠം മുഴുവൻ ഇതാണ് കേട്ടോ, ജോൺ കീറ്റ്സിന്റെ പാഠങ്ങൾ എല്ലാം പഠിക്കാൻ നല്ല രസമാണ്. അതാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത്, പുസ്തകം മേടിച്ചു വെക്കാൻ. അടുത്ത ദിവസം അപ്പോൾ ഈ പാഠത്തിന്റെ ബാക്കി എടുക്കുമ്പോൾ നിങ്ങൾ പുസ്തകം മേടിച്ചു വെക്കാൻ ഒരു ദിവസം കൂടി തീരും, അടുത്ത ദിവസം കൊണ്ട് തീരും. എല്ലാവരും പുസ്തകത്തിനോട് നോക്കിയിരുന്നാ, നല്ല രസമാണ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ പറയുന്നു, അപ്പൊ അവൾ എനിക്ക് ഒരുപാട് ചുംബനങ്ങൾ തന്നു. അങ്ങനെ ഒരുപാട് ചുംബനങ്ങൾ നൽകി അവൾ എന്നെ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആ ഗുഹയിലെത്തിയപ്പോ ഞാൻ ആ ഗുഹയിലെത്തിയപ്പോഴാണ് ഗുഹയിലെത്തിയപ്പോ അവളുടെ മടിയിൽ എന്നെ കിടത്തി. അവസാനം അവൾ എന്നെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയി. ഉറക്കത്തിലേക്ക് കൊണ്ടുപോയപ്പോ ഏറ്റവും അവസാനം എന്നെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയി, ഞാൻ അവളുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോയി. പിന്നീട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവളെ കാണുന്നില്ല, അവൾ എവിടെയോ പോയി, എന്നെ ഇവിടെ തനിച്ചാക്കി. എനിക്ക് ഒരുപാട് ചുംബനങ്ങൾ തന്നെ, എന്നെ ഒരുപാട് സ്നേഹിച്ച അവൾ എന്നെ കളഞ്ഞിട്ട് പോയി. ഇത്രയും സുന്ദരിയായ, വളരെ അതിസുന്ദരിയായ പെൺകുട്ടിക്ക് എന്നോടൊരു കരുണയും ഇല്ലാതെ, ഒരു സ്നേഹവും ഇല്ലാതെ എന്നെ കളഞ്ഞിട്ട് പോയല്ലോ എന്നോ തീ വെച്ച് അദ്ദേഹം ഉണ്ടാക്കിയ പാഠമാണ് എന്തോന്ന്. എന്താണ് പാഠത്തിന്റെ പേര്? ലാബെല്ലയുടെയും സാൻസ് മേഴ്സി. അർത്ഥം എന്താണ്? ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി, ഒരു കരുണയും ഇല്ലാത്ത ആ സുന്ദരിയായ സ്ത്രീ എന്നാണ് ഈ പാഠത്തിന്റെ രീതി. എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായ ഒരു പാഠത്തിന്റെ ഐഡിയ, ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞു തരുന്നു. പാഠത്തിന്റെ ഐഡിയ മനസ്സിലായാലേ? ആ ഓക്കെ ഓക്കെ. അപ്പോ ആ പാഠത്തിന്റെ ഐഡിയ നിങ്ങൾ നോക്കാനല്ലേ, ബീസ്റ്റ് ഹണ്ടർ ആണ്.
ബീസ്റ്റ് കണ്ടു ഈ ഐഡിയ പറഞ്ഞു ഇത്രയും പറഞ്ഞതിന് മനസ്സിലായടേ എന്റെ ബീസ്റ്റ് കണ്ട ആരുടെ ആ നീ ഇപ്പൊ ആണല്ലേ വന്നത് അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാതിരിക്കുന്ന പൊട്ടനായിരിക്കില്ലേ അതാ ഞാൻ യദു ആ യദു ആണല്ലേ ആ യദു നീ എന്നെ പേഴ്സണൽ ആയിട്ട് വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോ ഇതാണ് അപ്പൊ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചേ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് ആ പാഠത്തിന്റെ ഫുൾ അർത്ഥം പാഠത്തിന്റെ ഞാൻ ഈ പറഞ്ഞാൽ ഫുൾ പാഠത്തിന്റെ ഫുൾ മീനിങ് ആണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അവൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുകയും എക്സ്പെക്ടേഷൻസ് നൽകിയിട്ട് അവസാനം എന്ത് ചെയ്തു അതെല്ലാം നശിപ്പിച്ചാണ് ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചാണ് അല്ലേ അതല്ലേ ഒരു എന്താണ് ഒരു എല്ലാം നശിപ്പിച്ചു ആ നശിപ്പിച്ചു വന്ന പെണ്ണായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ സത്യം പറഞ്ഞാൽ അത് വലിയൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത് അതൊക്കെയാണ് ആ പാഠത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ ആ രാജാവിനെ ഒന്ന് ശ്രദ്ധിച്ചാണ് ആക്ച്വലി ഈ രാജാവ് തന്നെയാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി തന്റെ മനസ്സിനോട് തന്നെ ചോദിക്കുന്നതായിട്ടാണ് തന്റെ ഇമാജിനറി ആയിട്ട് രാജാവിനെ സങ്കല്പിച്ച് രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സത്യം പറഞ്ഞാൽ ഈ പെണ്ണ് പോയതിനു ശേഷം ഇവള് കളഞ്ഞിട്ട് പോയതിനു ശേഷം തനിക്ക് അതായത് തനിക്ക് ഒരു മനസമാധാനം ഇല്ല ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല തന്റെ ജീവിതത്തിലെ നല്ല കാലങ്ങളെല്ലാം പോയി എവിടെ നോക്കിയാലും സങ്കടകരമായ ഒരു പക്ഷി പോലും തനിക്ക് വേണ്ടി പാടാനില്ല എന്ന് ഇയാൾ പറഞ്ഞു രാജാവിന് വേണ്ടി രാജാവ് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പാടാനില്ലാത്ത ഒരു സ്ഥലമാണെന്ന് അയാൾക്ക് അറിയാം എങ്കിലും അയാൾ അങ്ങോട്ട് ചെന്ന് നടക്കുന്നത് എന്താ ഒന്നും സന്തോഷകരമായ ഒരു കാര്യങ്ങളും ഈ പെണ്ണ് പോയപ്പോ കിട്ടിയില്ല ആക്ച്വലി രാജാവ് എന്ന് പറയുന്നത് പ്രഭു എന്ന് പറയുന്ന ആര് തന്നെയാണ് ദ പോയറ്റ് ഹിംസെൽഫ് അഥവാ ജോൺ കീറ്റ്സ് തന്നെയാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി തന്നെ തന്നെ ഒരു രാജാവായിട്ട് മുമ്പിൽ സങ്കല്പിച്ച് നിർത്തിയിട്ട് അയാളോടാണ് പറയുന്നത് ആ രാജാവിനോട് പറയും തന്നോട് തന്നെ ചോദിക്കുകയാണല്ലേ നീ എന്തിനാണ് നിന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നോട് തന്നെ ചോദിക്കുകയാണ് അപ്പോ തന്റെ മനസ്സ് തന്നെ പറയണം അവൾ എന്നെ അത് ഇത്രയും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ ചെയ്തില്ല ഇങ്ങനെയൊക്കെ ചെയ്തില്ല ഇത്രയും ചെയ്തിട്ടും അവൾക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു അപ്പൊ നിങ്ങളെന്ന് ചോദിച്ചപ്പോ അവന്റെ പാഠത്തിന്റെ തീം എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒറ്റ ഇതിലിരുത്തിരിക്കുന്നതാണ് ലവ് ആൻഡ് സെൻസ് മേഴ്സി ഓക്കെ എന്താണ് ലവ് ആൻഡ് സെൻസ് മേഴ്സി ഓക്കെ ഇത്രയും മനസ്സിലായാടേ ഇത്രയും മനസ്സിലായ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോ നമ്മളിപ്പോ അതിന്റെ ആദ്യത്തെ സെക്ഷൻ കുറച്ച് പഠിക്കുന്നു ഞാൻ പറഞ്ഞു ഇതിന്റെ ആദ്യത്തെ മൂന്ന് സെക്ഷൻ എന്തായാലും പുസ്തകം ഇല്ലാതെ പഠിക്കാൻ അങ്ങനെയെങ്കിലും മൂന്ന് സെക്ഷൻ എന്ന് പറയാം മൂന്ന് സെക്ഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കിയിരുന്നു അത് മൂന്ന് സെക്ഷനില് ആക്ച്വലി ഞാൻ പറഞ്ഞത് ഈ രാജാവ് തന്നെ രാജാവ് ആരാണ് ജോൺ കീറ്റ്സ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സങ്കല്പിച്ചിരുന്നത് പക്ഷെ ഈ പോയത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ രാജാവിനെ കണ്ടുമുട്ടുമ്പോൾ ആ രാജാവുമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത് നമുക്ക് ഏതായാലും നോക്കാം രാജാവിനോട് ഇദ്ദേഹം ചോദിക്കുന്നു ഓ വാട്ട് ക്യാൻ എയിൽ ദീ വാട്ട് ക്യാൻ എയിൽ ദീ അല്ലയോ രാജാവേ വാട്ട് ക്യാൻ എയിൽ എയിൽ എന്ന് വെച്ചാൽ ഹാപ്പൻ സംഭവിച്ചു ദീ ദീ എന്ന് വെച്ചാൽ യു അല്ലല്ലോ അങ്ങേക്ക് അല്ലയോ പ്രഭു അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് രാജാവിനെ ചോദിക്കും അല്ലയോ പ്രഭു അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് നൈറ്റ് ദി നൈറ്റ് നൈറ്റ് കെ എൻ ഐ ജി എച്ച് ഡി നൈറ്റ് എന്ന് വെച്ചാൽ പ്രഭു അല്ലയോ നൈറ്റ് പ്രഭു അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് അറ്റ് ആംസ് എന്താ ആം ആം എന്ന് വെച്ചാൽ കൈ അറ്റ് ആംസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പണ്ട് പറയില്ല ആമുടെ ഫോഴ്സ് ആയുധധാരിയായ എന്തെങ്കിലും ഉപയോഗിക്കുന്ന വാക്കാണ് ആം ആമന്റെ ആ അർത്ഥവും ഉണ്ട് എന്താണ് ആയുധധാരിയായ ഉദ്ദേശിക്കുന്നത് അല്ലയോ പ്രഭു ഈ ആമുടായിട്ട് അതായത് വാളും ഉപയോഗിച്ച് ആയുധധാരിന്റെ വാളും ഉപയോഗിച്ചു വാളും ഉപയോഗിച്ചു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടക്കുന്നല്ലോ അങ്ങേക്ക് എന്താണ് പറ്റിയത് അല്ലയോ പ്രഭു എന്ന് ചോദിക്കുന്നു എലോൺ അതും ഇതാ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങ് ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണ് ഈ നാട്ടിൽ അങ്ങ് ഒറ്റയ്ക്കാണ് എലോണാണ് അന്റെ പെയിൻലി വളരെ വിഷാദപരമായിട്ട് ലോയിച്ചറി അങ്ങ് ഇവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലയോ പ്രഭു എന്തുകൊണ്ടാണ് അങ്ങ് ഇവിടെ ലോയിച്ചറി ഇവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് എന്താണ് അങ്ങേക്ക് പറ്റിയത് അങ്ങേക്ക് നൈറ്റ്സ് പടത്തരവനല്ല പ്രഭു പ്രഭു രാജാവ് ഓരോ നൈറ്റ് പ്രഭു പ്രഭു എന്നാണ് അർത്ഥം ഇവിടുത്തെ കേട്ടാ പ്രഭു എന്നാണ് പ്രഭു എന്നാ എടുത്താവും ഞാൻ പടത്തരവല്ല അപ്പൊ എന്താണ് അല്ലയോ പ്രഭു അങ്ങേക്ക് എന്താണ് പറ്റിയത് അങ്ങ് ഇവിടെ ലോയിച്ചറിങ് വൈ ആർ യു വാണ്ടറിങ് ഹിയർ വൈ ആർ യു ലോയിച്ചറിങ് ഹിയർ എലോൺ ഒറ്റയ്ക്ക് എന്തിനാണ് അങ്ങ് ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അങ്ങേക്ക് എന്താണ് പറ്റിയത് എന്ന് നമ്മുടെ ജോൺ കീറ്റ്സ് അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്ന പ്രഭുവിനോട് ചോദിക്കുകയാണ് അല്ലേ The sedge has withered from the lake. The sedge. ഇവിടുത്തെ കുറ്റിച്ചെടികളെല്ലാം തന്നെ സെഡ്ജ് കുറ്റിക്കാട് കാടുകളെല്ലാം ചെറിയ കാടുകളെല്ലാം തന്നെ
has withered from the lake. പൂർണ്ണമായിട്ടും ഈ ഫ്രം ദ ലേക്ക് ലേക്ക് ചിതക്കാണ് മറ്റേത് തടാകം. തടാകത്തിന് തൊട്ടരികിൽ നിൽക്കുന്ന ഏതുപോലും സെഡ്ജ് പോലും കുറ്റിക്കാട് പോലും വിതേഡായി മാറിയിരിക്കുന്നു. വിതേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതാണ് നശിച്ച അവസ്ഥയിലായി മാറിയിരിക്കുന്നു. ഒട്ടും തന്നെ തടാകത്തിന്റെ തൊട്ടരികിലായിട്ടുള്ള മരങ്ങൾ സാധാരണ രീതിയിൽ നല്ലവണ്ണം വളരാവുന്നതാണ്. പക്ഷെ ഇവിടെ അതൊന്നും തന്നെ വളർന്ന് വലുതായിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കൊഴിഞ്ഞൊന്നും ഇല്ലാതായിരിക്കുന്നു. കാരണം തടാകത്തിന് വെള്ളമില്ല. തടാകത്തിന് വെള്ളമില്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. അതായത് തടാകം വറ്റി വരണ്ട് കിടക്കുന്നു എന്നുള്ള മീനിങ് അതേ കണക്ക് തന്നെ ഇവിടെ കാണുന്ന ഏത് സെഞ്ച് കുറ്റിച്ചെടികൾ പോലും ഒരു ചെറിയൊരു കുറ്റിച്ചെടി പോലും ഇവിടെ ഇല്ല അല്ലേ. നോ ബേർഡ് സിംഗ്, ഒരു പക്ഷി പോലും അങ്ങേക്ക് വേണ്ടി പാടല്ല. ആ വരികളെല്ലാം ശ്രദ്ധിച്ച് ഇതേ പറയുന്ന അല്ലയോ രാജാവേ, അങ്ങ് വയ്യാറിയു ലോയിറ്ററിങ് ഹിയർ. നമ്മൾ സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കും. നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മളെല്ലാവരും അലഞ്ഞു തിരിയാനും ആസ്വദിക്കാനും ഒക്കെ പോകാറുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോകാറുണ്ട്. ഒരാളും ഇല്ലാത്ത മരുഭൂമിയിലൂടെ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ല. നമ്മളൊക്കെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉത്സവത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ ചുമ്മാ കറങ്ങാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ പള്ളികളിൽ പോകാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സന്തോഷമുള്ള സമയത്ത് നമ്മൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്. ഇയാൾ നടക്കുന്ന സ്ഥലം നോക്കി, തടാകത്തിൽ ഒരു തുള്ളി വെള്ളമില്ല, അതിനു ചുറ്റും ഒരു പുൽനാമ്പ് പോലുമില്ല, ഒരു പക്ഷി പോലും അവിടെ പാടാനില്ല. എങ്ങും സന്തോഷം ഇല്ല. ഒരു സ്ഥലത്തും സന്തോഷമില്ല, എല്ലാ സ്ഥലത്തും സങ്കടം തോന്നിപ്പിക്കുന്ന നിമിഷം. ഈ സങ്കടം തോന്നിക്കുന്ന നിമിഷത്തിൽ അങ്ങ് എന്തിനാണ് തീവ്രമായ സങ്കടത്തോടുകൂടി അങ്ങ് ലോയിറ്ററിങ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്ന് മനസ്സിലാകാം. ഇതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. നിങ്ങൾ അത് ഒരു ദിവസം കൊണ്ട് തീരും. നിങ്ങൾ അടുത്ത ദിവസം മസ്റ്റ് ആയിട്ടും പുസ്തകം മേടിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത ദിവസം എല്ലാവരും പുസ്തകം മേടിച്ചു വയ്ക്കണം. മസ്റ്റ് ആയിട്ടും പുസ്തകം മേടിച്ചു വയ്ക്കാൻ മറന്നു വരും. ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങളെല്ലാം ഒന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കുക. ബ്യൂട്ടിഫുൾ ലേഡി വിത്തൌട്ട് മേഴ്സി, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇത് ഇതിന്റെ ഇൻട്രൊഡക്ഷന്റെ ആദ്യ പാരഗ്രാഫ് ഞാൻ പറഞ്ഞു തന്നു. ബുക്ക് എല്ലായിടത്തും കിട്ടും. ബുക്ക് നിങ്ങൾ മേടിക്കണമെന്നില്ല. ബുക്കിന് പാനൊക്കെ മേടിച്ചപ്പോൾ എന്താണ് ഒരു ഇതിന്റെ ഇതെടുത്ത് വെച്ചാൽ പോലെ നെറ്റിൽ കിടപ്പുണ്ടല്ലോ പാടാൻ. ലാവല്യേയും സയൻസ് മേഴ്സിന്ന് അടിച്ചാൽ മതി, നെറ്റിന്ന് ചാപ്റ്റർ കിട്ടും, ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് കിട്ടും. പിന്നെ അങ്ങനെ എടുത്ത് വെച്ചാലും മതി. ബുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും, എല്ലാ കടകളിലും കിട്ടും. മുകളിലിട്ടു പുസ്തകത്തിന്റെ പേര് മറന്നുവരുന്നു. മുകളിലിട്ടു ഇത് മേടിച്ച് വെക്കണം. നമുക്ക് ഇതിനകത്ത് മൊത്തം 12 chapters പഠിക്കാനുണ്ട്. 12 chapters ഏകദേശം നമുക്ക് 9 പഠിക്കണം. ഒരെണ്ണം ഞാൻ പഠിപ്പിച്ചു. ഏതാണ് പഠിപ്പിച്ചത്? ഓൾ ദ വേൾഡ് ഇസ് സ്റ്റേജ് ഞാൻ പഠിപ്പിച്ചു. രണ്ടാമത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ബ്യൂട്ടിഫുൾ ലേഡി വിത്ത് ഔട്ട് മേഴ്സി, അതുപോലെ ലാവല്യേയും സയൻസ് മേഴ്സി. ഇത് രണ്ടും ഞാൻ പഠിച്ചു. ഇനിയിപ്പോ നമ്മൾ ഓരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കും. കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പുസ്തകം വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഇത് പഠിക്കുന്നുണ്ട്. നന്നായിട്ട് വീട്ടിൽ നിന്ന് പുസ്തകമൊക്കെ നോക്കി കേട്ടോ. ആറ് ചാപ്റ്റർ ഉണ്ടോ? ആ ബാക്കിയുള്ള എല്ലാം കൂടെ ഉള്ള ചാപ്റ്ററുകൾ എല്ലാം കൂടെ സംഘടിപ്പിച്ചിരിക്കും. ശരി.